ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസീസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. നല്ലൊരു ചോക്ലേറ്റാണ്. ഇത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വലിയവരും അതുപോലെ തന്നെ ഇഷ്ടപ്പെടും. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. 400 ഗ്രാമിൻ്റെ ഒരു ടീ മിൽക്ക് മെയ്ഡ് വേണം. ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു കുറച്ച് മാത്രം ബട്ടർ, ഇത്രയും മാത്രം മതി. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾക്ക് ഈ മിൽക്ക് മെയ്ഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് 400 ഗ്രാമിൻ്റെ ടിന്നാണ്. നമ്മൾക്ക് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് മുഴുവൻ നമുക്ക് വേണം. ഇപ്പോൾ ടിന്നിലെ മുഴുവൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്കിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂണാണ്, 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നല്ലൊരു തടിത്തവി കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ട കെട്ടാതെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തു. പൊടി വേറെ ആയിട്ടൊന്നും കിടക്കരുത്, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾക്കിത് ഫ്ലെയിമിലൊന്ന് വെക്കാം. ഇപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഓൾറെഡി ഇത് കുറുകിയായിരിക്കുന്നത്, ഇച്ചിരി കൂടെ തിക്കാക്കി എടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഇതൊന്ന് ലൂസാവും, അത് കഴിഞ്ഞിട്ടാണ് ഇത് തിക്കായി വരുന്നത്. ഇപ്പോൾ കണ്ടോ, എടുത്തതിലും കുറച്ചുകൂടെ ലൂസായി. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിക്കായി വരും. ഇളക്കാതിരുന്നാൽ ഇങ്ങനെ അടിയിൽ പിടിക്കും, അങ്ങനെ പിടിക്കാൻ പാടില്ല. ഇത് കണ്ടോ, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ താഴേക്ക് ഇങ്ങനെ പിടിച്ച് പിടിച്ച് വരുന്നത്. ഞാനിപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെയായിരിക്കുന്നത്. കട്ടിയായി വരുന്നതിൻ്റെയാണ് അങ്ങനെ കാണുന്നത്. ഇത്രയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും ഇനി നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കൈവിടുമ്പോൾ അറിയാം, ഇളക്കാതെ ഒന്ന് സ്വല്പ സമയം ഇരിക്കുമ്പോൾ അറിയാം അടിയിൽ ഇങ്ങനെ കട്ടിയായി കട്ടിയായി വരുന്നുണ്ടെന്ന്. ഇപ്പോഴത്തെ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സമയമൊന്നും എടുക്കണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ ഒന്ന് മുറുകി വന്നാൽ മതി. ഈ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പാകമുണ്ടല്ലോ, അതുപോലെ ആയി കഴിയുമ്പോൾ നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പാകമായിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കുന്ന ഒരു പാകമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കുവാണ്. ഈ ചൂടിൽ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടിരിക്കുവാണ്. ഞാൻ ഇതിൽ വെച്ച് തന്നെ കുറച്ച് നേരം കൂടി ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ്. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതാണ്, പിള്ളേർക്കൊക്കെ കൊടുത്തു വിടാറുണ്ട്. Thank you.
ഇതിപ്പോൾ ചൂടടുപ്പയിൽ ഇരിക്കുവാണല്ലോ. ഇവിടുന്ന് ഞാനെടുത്ത് താഴേക്ക് വെക്കുവാണ്. ഇത് ഇനി ഞാനൊരു ക്ലിംഗ് ഫിലിം ഒക്കെ ഇട്ട് ഒരു ട്രെയിലേക്ക് മാറ്റുവാണ്. ഇപ്പം ഞാൻ മുഴുവൻ ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഇച്ചിരി ബട്ടർ ഒന്ന് തേച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ക്ലിംഗ് ഫിലിം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്ന് നല്ല പോലെ ഇതൊന്ന് തണുക്കണം. അപ്പം മോൾവശമൊക്കെ നല്ല പോലെ മിനുസമായിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്കിത് കട്ട് ചെയ്യാം. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ ചൂടെല്ലാം മാറി, ഇനി നമ്മൾക്കിതിലാത്തോന്ന് ഇതെടുക്കാം. റാപ്പ് ഇങ്ങനെ മാറ്റാൻ പറ്റും. റാപ്പ് എടുത്ത് മാറ്റി ഇനി നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നല്ല റെസിപ്പീസൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത് കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾക്ക് ഓരോ പീസായിട്ടും കൂടെ കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഇങ്ങനെ ഓരോ പീസാക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനും ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു. വളരെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് മേടിക്കുന്നതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.